നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട അമാവാസിയാകുന്നു. ഇന്നേ ദിവസത്തെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അത്ര ശുഭകരമായ ദിവസമല്ല എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. വളരെയധികം അപകട സാധ്യത ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് ചുരുക്കം. അതിനാൽ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരെ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണ് എന്നും അവർ ചെയ്യേണ്ട പരിഹാരത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ, സന്ധ്യാപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് അമാവാസിയും അടുത്ത ദിവസവും അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം. അധ്വാനം പൂർണ്ണമായും വിജയിക്കാത്തതിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്ന ദിവസങ്ങളാണ് ഇത്. കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുടെ എതിർപ്പുകൾ കടന്നു വരാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഏഴിലെ പാവഗ്രഹങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യക്കേടിന് ഇടവരുത്തും എന്ന കാര്യവും ഓർക്കുക. കൂട്ടുകച്ചവടത്തിലും പ്രശ്നങ്ങൾ ഉയരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിക്ഷേപങ്ങൾക്കും ഊഹ കച്ചവടങ്ങൾക്കും അനുകൂലമായ ദിവസമല്ല ഈ രണ്ട് ദിവസം. അതിനാൽ ഈ രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ചൊവ്വ ദിവസവും ബുധൻ ദിവസവും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരില്ല എന്ന് തന്നെ പറയാം. കൂടുതൽ ജാഗ്രത പുലർത്തണം. കൂടാതെ നിങ്ങൾക്ക് ശ്രദ്ധ കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അപകടങ്ങൾ സംഭവിക്കാം. വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. അതേപോലെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, തീർച്ചയായും മാറ്റമുണ്ടാകും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുനർദം നക്ഷത്രമാകുന്നു. പുനർദ നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവാധിപന് ബലക്ഷയം വരികയാൽ ഈ സമയം അല്പം സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് രണ്ട് ദിവസം സാധ്യത കൂടുതലാകുന്നു. അമാവാസിയുമായി ബന്ധപ്പെട്ട ഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഉറക്കക്കുറവ് സാധ്യതയായി തന്നെ പറയാം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രണ്ട് ദിവസം അത്ര ശുഭകരമായി ഭവിക്കണം എന്നില്ല. എന്നാൽ ബുധനാഴ്ച മുതൽ നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യവും ഓർക്കുക. സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തേടേണ്ടതായി വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരുടെയും സഹായം ഈ സമയം നിങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടതായി വരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിച്ചാലും തടസ്സങ്ങളാൽ അത് നടക്കണം എന്നില്ല. ചില ഏത് കാര്യത്തിലാണ് എങ്കിലും തടസ്സങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. അതിൽ പ്രധാനമായും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാകുന്നു. വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ രണ്ട് ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അതേപോലെ തന്നെ വൈദ്യുതിയും ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ട ദിവസങ്ങൾ തന്നെയാകുന്നു. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരും. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുന്നതാകുന്നു.
ജന്മരാശിയിൽ കേതു തുടരുന്നതിനാലും നക്ഷത്രനാഥനായ ചന്ദ്രന് ബലക്ഷയം വരികയാലും മാനസികപരമായ ക്ലേശങ്ങൾ, കാര്യതടസ്സം, ആലസ്യം എന്നിവയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വന്നു ചേരുന്നതാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ അബദ്ധം പിണയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ ബുധനാഴ്ച മുതൽ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബുധനാഴ്ച വൈകുന്നേരം മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എന്നാൽ വ്യാഴാഴ്ച മുതൽ പ്രകടമാകും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. വാഹനവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാകുന്നു. രണ്ടു ദിവസം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ ഫലമാണ് എങ്കിലും അപകട സാധ്യത കൂടുതലാകുന്നു. അതിനാലാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് ഇപ്രകാരം പറയുന്നത്. ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂല ഭാവത്തിലാകുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ നേരെ തിരിച്ചുമാണ്, പ്രതികൂല ഭാവത്തിലാകുന്നു. അതിനാൽ കോട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ചിലരോട് കയർത്ത് സംസാരിക്കേണ്ടതായി വരാം. പഠന കാര്യത്തിൽ ഇവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും. വീട് വിട്ട് നിൽക്കേണ്ടതായ ദിവസം വന്നു ചേരും. അത്തരത്തിൽ ഇവർക്ക് അനുകൂലമായ സമയം തന്നെ ആകണം എന്നില്ല. അപകട സാധ്യത പ്രത്യേകിച്ചും വാഹനവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകട സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ഈ രണ്ടു ദിവസം പ്രത്യേകിച്ചും ജപിക്കുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിരം നക്ഷത്രമാകുന്നു. അനിര നക്ഷത്രക്കാർ ഈ രണ്ട് ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. ചൊവ്വ ദിവസവും, അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇവർ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാകുന്നു. പാപഗ്രഹങ്ങളോടൊപ്പം ക്ഷീണചന്ദ്രനും ചേരുകയാൽ ബുധനാഴ്ച വരെ ഉദ്യമങ്ങളിൽ പരാജയം നിങ്ങൾക്ക് വന്നു ചേരും. മനോനിലയുടെ സന്തുലനം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. നന്നായി പഠിച്ചാലും പരീക്ഷകളിൽ അത്ര വിജയം ഈ രണ്ട് ദിവസം ലഭിക്കണം എന്നില്ല. അനാവശ്യ കാര്യങ്ങൾക്ക് ഊർജവും സമയവും കളയേണ്ടതായ അവസ്ഥ വന്നു ചേരും. എന്നാൽ വരുമാനത്തിൽ നേരിയ വർദ്ധനവ് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതാകുന്നു. ദൂരയാത്രകൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവയ്ക്കുവാൻ ഇടവരുന്നതാകുന്നു. ചെലവുകളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് ഇത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഈ സമയം അപകട സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാട നക്ഷത്രക്കാർക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ വന്നു ചേരാം. ചെലവുകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. പോസിറ്റീവായ ചിന്തകൾ കുറയുന്നതാകുന്നു. പല ആകുലതകളും മനസ്സിലേക്ക് വന്നു ചേരാം. ഭൂമിയിൽ നിന്നും ആദായം അല്പം കുറയുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യങ്ങൾക്കും രണ്ടു ദിവസം തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശുഭകാര്യങ്ങൾ, വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവയ്ക്കുവാൻ ഇടവരും. അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ നടക്കണം എന്നില്ല. അതിനാൽ ചൊവ്വ ബുധൻ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. പ്രധാനമായും ഈ കാര്യങ്ങളാണ് സംഭവിക്കുക. കൂടാതെ വാഹനാപകടത്തിനും സാധ്യത കൂടുതലാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തുക. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടും അപകട സാധ്യതകളുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അതീവ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. ശ്രദ്ധ തെറ്റരുത് എന്ന കാര്യം ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ പരമശിവനെ ആരാധിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക, പ്രത്യേകിച്ചും ഈ രണ്ട് ദിവസങ്ങളിൽ.